ഹായ് ഫ്രണ്ട്സ് ഇന്ന് ക്ലാസിഫിക്കേഷൻസ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത് ഡബിൾ എൻഡ് സിസ്റ്റത്തിൽ ഇല്ലാത്തത് നമുക്കതിൽ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട് ആൻഡ് ഈച്ച് ആസ്പെക്റ്റ് ഹാസ് ആൻ അക്കൗണ്ട് ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അങ്ങനെയാണെങ്കിൽ ഡെബിറ്റിന് അക്കൗണ്ട് ചെയ്യാനും ക്രെഡിറ്റിന് അക്കൗണ്ട് ചെയ്യുവാനും വേണ്ടി ഒരു ട്രാൻസാക്ഷൻ അത് രണ്ട് അക്കൗണ്ടും വേണ്ടിവരുമെന്നുള്ള കാര്യം നാം ഓർക്കണം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ദിവസം തന്നെ അനേക ട്രാൻസാക്ഷൻ നടക്കാം ഉദാഹരണം പറഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് ക്യാഷ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക് വേജസ് പെയ്ഡ് സാലറി പെയ്ഡ് റെൻ പെയ്ഡ് ഇലക്ട്രിസിറ്റി പെയ്ഡ് എക്സെട്രാ എക്സെട്ര ഇങ്ങനെ അനേകം ട്രാൻസാക്ഷനുകൾ ഒരു ദിവസം ഒരു കമ്പനിയിൽ നടക്കാം അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ചിലപ്പോൾ വ്യക്തികളുമായി ഇൻഡിവിജ്വലുമായിട്ട് ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ മറ്റ് കമ്പനികളുമായിട്ട് നമ്മൾ എന്താ കമ്പനി നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആകാം ഇല്ലെങ്കിൽ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പ്രോപ്പർട്ടീസ് അസറ്റ് മേടിച്ചതും അസറ്റ് കൊടുത്തതും അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആകാം ഗുഡ്സ് നമ്മൾ റോ മെറ്റീരിയൽസ് മേടിച്ചത് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനെയുള്ള ഒക്കെ ആകാം ഇല്ലെങ്കിൽ മൂന്നാമതായിട്ട് എക്സ്പെൻസസ് സാലറി പെയ്ഡ് റെൻറ്റ് പെയ്ഡ് അങ്ങനെയുള്ള എക്സ്പെൻസസുകളും ലോസ് ഓൺ സെയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസസ് സ്പെസിഫിക് ലോസസ് വരുവാണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസും ഇനി നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് റെൻറ്റ് റിസീവ്ഡ് അങ്ങനെയുള്ള ഇൻകം കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഗെയിൻസ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുമാണ് മെയിൻലി കമ്പനികൾ നടക്കുന്നത് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നത് കാരണം നമുക്ക് മൂന്ന് ഹെഡിങ്ങിൽ ഈ ഈ അക്കൗണ്ട്സുകളെ തരംതിരിക്കാൻ സാധിക്കും പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് നോമൽ അക്കൗണ്ട് ഈ ഗ്രാഫ് ഇത് ഡയഗ്രാം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അക്കൗണ്ട്സിന് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം പേഴ്സണലും ഇമ്പേഴ്സണലും ഉണ്ട് പേഴ്സണലിനകത്ത് വരുന്നതാണ് നാച്ചുറൽ ആർട്ടിഫിഷ്യൽ റിപ്രസെൻറ്റേറ്റീറ്റീവ് അടുത്തത് ഇമ്പേഴ്സണലിനകത്ത് വരുന്നത് റിയൽ അക്കൗണ്ടും നോമൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടിൽ തന്നെ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും വരുവാനുള്ള സാധ്യതകളുണ്ട് അതിനെപ്പറ്റി നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പേഴ്സണൽ അക്കൗണ്ട് മൂന്ന് തരത്തിലുള്ള അക്കൗണ്ട്സ് അക്കൗണ്ട്സാണുള്ളത് പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആൻഡ് നോമിൽ അക്കൗണ്ട് എങ്ങനെയാണ് പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് തരംതിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ട്രാൻസാക്ഷൻസ് അനവധിയുണ്ട് ട്രാൻസാക്ഷൻ ബന്ധപ്പെട്ട് എടുക്കുന്നത് പല തരത്തിലുള്ള അക്കൗണ്ട്സുകളായിട്ടാണ് അപ്പോൾ ആ അക്കൗണ്ട്സുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം അതാണ് പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് പേഴ്സണൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് മൂന്ന് രീതിയിലുള്ള തരത്തിലുള്ള അക്കൗണ്ട്സാണ് നമ്മൾ എടുക്കുന്നത് ഒന്നാമത് നാച്ചുറൽ പേഴ്സൺസ് ഷ്യാം അക്കൗണ്ട് മോഹൻ അക്കൗണ്ട് ഓരോ വ്യക്തികളുമായിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ അത് അവർക്ക് നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യും ഇപ്പം ഞാനിന്ന കമ്പനിക്ക് അല്ല എൻ്റെ കമ്പനിക്ക് രാജൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ രാജൻ്റെ ഒരു അക്കൗണ്ട് നമ്മുടെ കമ്പനിക്കകത്ത് ബുക്ക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യും അടുത്ത ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയല്ല രാജൻ മോഹൻ എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തിയല്ല ആ വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് നമുക്കറിയാം കമ്പനി സൈക്കിലെ ഒരു ഒരു സെപ്പറേറ്റ് ഡെൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കമ്പനിയെ കാണുന്നത് നമ്മൾ ബിസിനസ്സിൽ അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കമ്പനികളെ നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ മറ്റൊരു ഇപ്പോൾ എച്ച് എം ടി ലിമിറ്റഡു ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായിട്ടോ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ടോ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നമ്മൾ അക്കൗണ്ട് നമ്മുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യും അത് ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് അത് പേഴ്സണൽ അക്കൗണ്ടിനാണ് വരുന്നത് അടുത്താണ് representative persons റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്സ് വിച്ച് റെപ്രസെൻ്റ് പെർട്ടിക്കുലർ പേഴ്സൺ കുറേ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഫോർ എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഇതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ നമ്മൾ ആദ്യം പഠിച്ചെന്താണ് റിയൽ അല്ലെങ്കിൽ എന്താണ് അതായത് ആദ്യം പഠിച്ചത് നാച്ചുറൽ പേഴ്സൺസ് രണ്ടാമെന്ന് പഠിച്ചത് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് മൂന്നാമെന്ന് പഠിച്ചത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ് ഓക്കെ എന്നാൽ രാജൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് സാലറി കൊടുക്കാനുണ്ടെങ്കിൽ ഈ മാസത്തെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തില്ലെന്നിരിക്കട്ടെ അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അപ്പം നമ്മൾ അതിനെഴുതുന്നത് രാജൻസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ് അത് രാജനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജനെ റിപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നു അതുകൊണ്ടാണ് രാജൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് അങ്ങനെ ഓരോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അക്കൗണ്ട്സുകളാണെങ്കിൽ അതിനെയും നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തുന്നത് നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോപ്പറേറ്റർ ഇൻഡിവിജ്വലാണ് ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അക്കൗണ്ട്സുകൾ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്തത് ഉദാഹരണം ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മുടെ ബിസിനസ് തുടങ്ങുവാൻ വേണ്ടി രാജൻ എന്ന് പറഞ്ഞ ഒരാൾ അയ്യായിരം രൂപ എടുത്തുകൊണ്ട് വന്നാൽ ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആരുടെ ക്യാപിറ്റൽ അത് രാജൻസ് ക്യാപിറ്റൽ അപ്പോൾ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് അതേപോലെ ഈ രാജൻ ആയിരം രൂപ ബിസിനസ്സിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഡ്രോയിങ്സ് വന്നു അതാരാണ് ഡ്രോയിങ്സ് എടുത്തത് രാജൻ രാജൻസ് ഡ്രോയിങ്സ് അക്കൗണ്ട് അങ്ങനെ ഒരു അക്കൗണ്ട് നമ്മൾ കീപ്പേണ്ടി വരും അതിനെ പേഴ്സണൽ അക്കൗണ്ടിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് രണ്ടാമതായിട്ട് ഇംപേഴ്സണൽ അക്കൗണ്ട് അത് നോമൽ അക്കൗണ്ടും റിയൽ ആണ് മൊത്തത്തിൽ മൂന്ന് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഉള്ളത് എന്തൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ട് നോമൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് എന്നാൽ ഇതിനെ കൂടുതലായിട്ട് തരംതിരിച്ചിരിക്കുകയാണ് ഇംപേഴ്സണലും ആയിട്ട് അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് മൂന്ന് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് അക്കൗണ്ട്സാണ് കമ്പനികളിലുള്ളത് ഏതൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ട് നോമൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ഈ ബുക്കിനകത്ത് രണ്ടായിട്ട് തരംതിരിച്ച് തന്നിട്ടുണ്ട് പേഴ്സണലും ഇംപേഴ്സണലും എന്നുള്ളത് നോക്കണ്ട നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം തിരുന്നാൽ മതി ഇനി വന്നാൽ റി രണ്ടാമത്തെയാണ് റിയൽ അക്കൗണ്ട് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ദ പ്രോപ്പർട്ടീസ് അസറ്റ് വിച്ച് ആർ ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ റിയൽ അക്കൗണ്ട് ഇൻക്ലൂഡ് ടാൻജിബിൾ ആൻഡ് ഇൻട്രാൻജിബിൾ അക്കൗണ്ട് ഫോർ എക്സാമ്പിൾ ലാൻഡ് ബിൽഡിങ് ഗുഡ് വില്ല് പർച്ചേസ് എക്സട്ര ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധനം വിറ്റു സാധനം മേടിച്ചു പർച്ചേസ് സെയില് ബിൽഡിങ് മേടിച്ചു കാറ് മേടിച്ചു ഇതെല്ലാം ഒരു അസെറ്റാണ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിനെ നമുക്ക് റിയൽ അക്കൗണ്ടായിട്ട് കണക്കാക്കാം ക്യാഷ് ഒരു റിയൽ അക്കൗണ്ടാണ് ബാങ്ക് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് കാരണം ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത് ആ ബാങ്കിനെയാണ് അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണലായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നാൽ ക്യാഷ് ഒരു റിയൽ അക്കൗണ്ടാണ് ഓർത്തോണം അതേപോലെ ഈ റിയൽ അക്കൗണ്ട് തന്നെ ഇൻടാഞ്ചിബിൾ അക്കൗണ്ട് നമുക്ക് തൊടാൻ സാധിക്കാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത് ഗുഡ് വില് പാറ്റൻ്റ് ഇതൊക്കെ ഇൻറ്റാൻജിബിൾ ആണ് എന്നാൽ അത് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ റിയൽ അക്കൗണ്ടിനകത്താണ് ട്രീറ്റ് ചെയ്യുന്നത് അടുത്ത ആണ് നോമൽ അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് ദീസ് അക്കൗണ്ട്സ് ഡു നോട്ട് ഹാവ് ഇൻ എക്സിസ്റ്റൻസ് ഫോം ഓഫ് ഷെയ്പ്പ് റിയൽ അക്കൗണ്ടിലെ പോലെ അസെറ്റിനെ പോലെ തൊടുവാനോ കാണുവാനോ ഒന്നും സാധിക്കത്തില്ല എന്നാൽ അതിന് ഷേപ്പോ ഒന്നും ഇല്ല കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞേക്കുന്നുണ്ടോ സാലറി അക്കൗണ്ട് റെൻറ്റ് അക്കൗണ്ട് ഇലക്ട്രിസിറ്റി ചാർജസ് ഇങ്ങനെയുള്ള ചാർജസ്സും എക്സ്പെൻസും ഇൻകംസും ഗെയിൻസും ഒക്കെ നമ്മൾ നോർമൽ അക്കൗണ്ടിനകത്താണ് ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഈ ഒരു നോക്കാം അപ്പോൾ കൂടുതൽ വ്യക്തമാകും ക്യാപിറ്റൽ ഏത് അക്കൗണ്ടാണ് ഒരു വ്യക്തി കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ് അത് ഓണർ കൊണ്ടുവന്നാണ് പേഴ്സണൽ അക്കൗണ്ടാണ് രണ്ടാമത് സെയിൽസ് സെയിൽസ് ഏതാ സെയിൽസ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഗുഡ്സാണ് വിൽക്കുന്നത് സെയിൽസ് ഇപ്പോൾ റിയൽ അക്കൗണ്ടാണ് ഡ്രോയിങ്സ് വ്യക്തികളാണ് ഡ്രോയിങ്സ് ചെയ്യുന്നത് പ്രോപ്പറേറ്റ് ആണ് ഡ്രോയിങ്സ് ചെയ്യുന്നത് അപ്പോൾ ഡ്രോയിങ്സ് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് സാ സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് ഓർക്കുമ്പോൾ ഓർക്കുക അതിൻ്റെ പുറകിൽ ആരുടെയോ പേര് വരാൻ സാധ്യതയുണ്ട് അതായത് ഒന്ന് രാജൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലെങ്കിൽ ജേക്കബ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നൊക്കെ പറഞ്ഞാൽ ജേക്കബിന് എത്ര രൂപ കൊടുക്കാനുണ്ട് രാജന് എത്ര രൂപ കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഇസ് റെപ്രസെൻറ്റേറ്റിംഗ് എ പേഴ്സൺ അങ്ങനെ പറയുമ്പോൾ അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ് ക്യാഷ് ക്യാഷ് റിയൽ അക്കൗണ്ടാണ് കാരണം അത് ഒരു സാധനമാണ് തൊടുവാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മളത് തരം തിരിച്ചിരിക്കുന്നത് അത് റിയൽ അക്കൗണ്ടാണ് റെൻറ്റ് റെൻറ്റിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഓക്കെ അതൊരു ഒരു എക്സിസ്റ്റൻസ് ഇല്ല അങ്ങനെ ഒരു സാധനം ഇല്ല പക്ഷേങ്കിലെ അതൊരു എക്സ്പെൻസ് ഉണ്ട് എക്സ്പെൻസിനെ നമ്മൾ നോർമൽ അക്കൗണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻട്രസ്റ്റ് ഒരു ഇൻകം ആണ് ഇൻട്രസ്റ്റ് റിസീവ് ഒരു ഇൻകം ആണ് ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ആണ് അത് നോർമൽ അക്കൗണ്ടാണ് തന്നെ പോകുന്നത് ഇന്ത്യൻ ബാങ്ക് ഇറ്റ്സ് എ പേഴ്സണൽ അക്കൗണ്ട് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ ബാങ്ക്സ് ഡിസ്കൗണ്ട് റിസീവ്ഡ് നോർമൽ അക്കൗണ്ട് ആണോ കാരണം ഒരു ഇൻകം ആണ് ബിൽഡിംഗ് ഒരു റിയൽ തിങ് ആണ് ഒരു തൊടുവാൻ സാധിക്കുന്നതാണ് ടാഞ്ചബിൾ അസറ്റാണ് അത് റിയൽ അക്കൗണ്ട് ആണ് ബാങ്ക് ബാങ്ക് ഇസ് എ പേഴ്സണൽ അക്കൗണ്ട് എനി ബാങ്ക് ഇറ്റ്സ് എ പേഴ്സണൽ അക്കൗണ്ട് ചന്ദ്രശേഖർ ഒരു വ്യക്തിയാണ് അതൊരു പേഴ്സൺ നാച്ചുറൽ പേഴ്സണാണ് പേഴ്സണൽ അക്കൗണ്ടാകത്ത് വരും മുരുകൻ ലെൻഡിങ് ലൈബ്രറി പേഴ്സണൽ അക്കൗണ്ട് റെപ്രസെൻറ്റേറ്റിംഗ് എ പേഴ്സൺ അഡ്വർടൈസ്മെൻ്റ് ഒരു എക്സ്പെൻസ് ആണ് അത് നോമൽ അക്കൗണ്ട് വരും പർച്ചേസസ് പർച്ചേസ് ഒരു സാധനങ്ങളുമായിട്ട് സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാധനവുമായിട്ട് ബന്ധപ്പെട്ട അതുകൊണ്ട് അതൊരു റിയൽ അക്കൗണ്ടാണ് അതിൻ്റെ ആൻസർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കമ്പെയർ ചെയ്യാൻ സാധിക്കും അപ്പം പ്രധാനമായിട്ട് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള അക്കൗണ്ട്സാണ് കമ്പനിയിലുള്ളത് എന്തൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് എങ്ങനെയാണ് അക്കൗണ്ടുകളെ നമ്മൾ തരം തരംതിരിച്ചത് ഒരു കമ്പനിയിൽ അനേക ട്രാൻസാക്ഷനുകൾ പലരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ അക്കൗണ്ട്സ് നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം ഈ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിൻ്റെ കീഴിലിട്ട് കൊണ്ടുവരികയാണെങ്കിൽ വ്യക്തികളുമായി പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് നോമിനൽ എക്സ്പെൻസസ് ഇൻകംസ് ഗെയിൻസ് അങ്ങനെയുള്ള നോമിനൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് അക്കൗണ്ട്സുകളുണ്ട് പിന്നെ ഉള്ള അക്കൗണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് റിയൽ അക്കൗണ്ട് തൊടുവാൻ സാധിക്കുന്ന അസറ്റ് തൊടുവാൻ സാധിക്കാത്ത അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അസ അക്കൗണ്ടുകളെ നമുക്ക് റിയൽ അക്കൗണ്ടിനകത്തും തരംതിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ളത് അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അക്കൗണ്ട്സ് മൂന്ന് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിനും മൂന്ന് റൂൾസ് വെച്ചിട്ടുണ്ട് ജേണൽ എൻ്റെ ഉണ്ടാക്കാൻ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഓരോ അക്കൗണ്ടിനും ഓരോ റൂൾസ് ഉണ്ട് അക്കൗണ്ട്സിൽ എങ്ങനെയാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്ന ചെയ്യുക എന്നുള്ളത് അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിത് ആദ്യമായി ഇത് പഠിക്കേണ്ടതായിട്ട് വരുന്നത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് തരിക അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു